എല്ലാവർക്കും ക്യൂടിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസുകളെ കുറിച്ചാണ്. ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് രാജ്യത്തെ വിലക്കയറ്റവും നാണയപ്പെരുപ്പവും സ്റ്റോക്ക് മാർക്കറ്റുകളിലെ വേരിയേഷൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഇവയുടെ ആവറേജസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എല്ലാം കൂടെ ഒരുമിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, ആവറേജസ് അതൊന്നും മതിയാവില്ല. അങ്ങനെ ഒരു കൂട്ടം ഡാറ്റകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ വ്യത്യസ്ത ഡാറ്റകളും അവയിൽ നിന്ന് കിട്ടുന്ന മെഷേഴ്സും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പുതിയ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് നമുക്ക് ആവശ്യമായി വരും. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് പരിചയപ്പെടാം. ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ഡിഫറൻസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അതായത് പരസ്പരം റിലേറ്റഡ് ആയ കുറേ വേരിയബിളുകളുടെ മാഗ്നിറ്റ്യൂഡിലുണ്ടാകുന്ന ഡിഫറൻസസ് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു സംഗതിയാണ് ഈ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ശരിക്കും ഇൻഡെക്സ് നമ്പേഴ്സിനെ എക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ഷനെ സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളതാണ്. എന്ത് പർപ്പസിനാണ് ഇൻഡെക്സ് നമ്പർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടണം. അല്ലാത്ത കേസുകളിൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചിലപ്പം കാരണമാകും, അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിനൊക്കെ കാരണമായേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പർപ്പസിനാണ് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടണം. നമ്മളൊരു ഇൻഡെക്സ് നമ്പർ ഫോം ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഓഫ് ലേബർ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹയർ ക്ലാസ് ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേബർ ക്ലാസ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നേരത്തെ ഡിഫൈൻ ചെയ്യപ്പെടണമെന്നർത്ഥം. ഇവിടെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് സെലക്ഷൻ ഓഫ് ബേസ് പീരിയഡ്. നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഫോം ചെയ്യുന്നത് പീരിയഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഒരു കറണ്ട് ഇയറും ഒരു ബേസ് ഇയറും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഈ ബേസ് ഇയർ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതൊരു നോർമൽ പീരിയഡ് ആയിരിക്കണം, നോർമൽ ഇയർ ആയിരിക്കണം. അതായത് അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. എർത്ത് കേക്സ്, പ്രളയം, ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നിരിക്കുന്നു, അതുകൊണ്ട് 2020 2021 നമുക്ക് നോർമൽ പീരീഡായിട്ട്, ബേസ് പീരീഡായിട്ട് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബേസ് പീരീഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറേ മുൻകാലങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ഡിസ്റ്റൻസിലുള്ള ഇയർ നമ്മൾ സെലക്ട് ചെയ്യരുത്. ഉദാഹരണത്തിന് 2018 ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് 1950 കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് പർപ്പസിനാണോ ഇൻഡെക്സ് നമ്പർ ഫോം ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്കൂട്ടർ, മോട്ടോർ കാർസ്, റെഫ്രിജറേറ്റർ, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇവിടെ എത്ര കോമോഡിറ്റീസ് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് നന്നാവും. അതുപോലെ ഇത്രയേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉൾപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് അവിടെ നമുക്ക് എറർ വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ കഴിയും. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒബ്റ്റെയിനിങ് പ്രൈസ് ക്വട്ടേഷൻസ് എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു കൊമോഡിറ്റിയുടെ
പ്രൈസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം ദ പ്രൈസസ് ഓഫ് മെനി കോമഡിറ്റീസ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ഈവൻ ഫ്രം ഷോപ്പ് ടു ഷോപ്പ് ഇൻ ദ സെയിം മാർക്കറ്റ് സോ ഇറ്റ് ഈസ് നെയ്തർ പോസിബിൾ നോട്ട് നെസസറി ടു കളക്ട് ദ പ്രൈസ് ഓഫ് കോമഡിറ്റി ഫ്രം ഓൾ ദ മാർക്കറ്റ്സ് പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സെലക്ഷൻ ഓഫ് ആൻ ആവറേജ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡെക്സ് നമ്പേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ആവറേജസ് എടുക്കുന്ന സമയത്ത് ജിയോമെട്രിക് മീനോ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീനോ ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ജിയോമെട്രിക് മീനാണ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതിന് നല്ലത് അതായത് റാഷണൽ നമ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതിന് ജിയോമെട്രിക് മീൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാ കേസുകളും ഇൻഡെക്സ് നമ്പേഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഏത് ആവറേജ് എടുക്കണം എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ വേറൊരു പ്രശ്നം ഇൻഡെക്സ് നമ്പേഴ്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഏത് ഫോമുല യൂസ് ചെയ്യണം എന്നുള്ളതാണ് ദാറ്റ് ഇസ് ദ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഫോമുല ഒരുപാട് ഫോമുലകൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കാണാൻ കഴിയും അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും അപ്പോൾ അതിൽ ഏത് ഫോർമുല ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം ഓരോ ഫോർമുലയ്ക്കും ഗുണങ്ങളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് പലപ്പോഴും നമ്മൾ ഫിഷേഴ്സ് ഫോർമുലയാണ് ഐഡിയൽ ഫോർമുലയായിട്ട് കണക്കാക്കുന്നത് പക്ഷേ അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി വിശദമായിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം എന്താണ് ഇൻഡെക്സ് നമ്പർ വാട്ട് ഈസ് ദ ക്യാരക്ടർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ട് ബുക്സൊക്കെ വായിച്ച് മനസ്സിലാക്കുക നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ താങ്ക് യു